വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സക്കിയാസ് ലിവഞ്ചു. ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്ക്വിഡ് ബിരിയാണി, നമ്മുടെ കണവ ബിരിയാണിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ നമ്മൾ സ്ക്വിഡ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് വലിയ ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും വെക്കേണ്ടതാണ്. ഇനി നമ്മൾ അതിലേക്കുള്ള റൈസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സാധാരണ ഗീ റൈസ് നമ്മുടെ നെയ്ച്ചോറൊക്കെ വെക്കുന്നത് പോലെ തന്നെ വെച്ചാൽ മതിയാകും. കുറച്ച് ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഗ്രേറ്റ് ചെയ്യാനുള്ള, അതായത് അവസാനം ഇട്ട് കൊടുക്കാനുള്ള സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അതേ ഓയിലിൽ തന്നെ നമുക്ക് നമ്മൾ കൂന്തളും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൂന്തള് ഫ്രൈ അടച്ച് വെക്കാനും മറക്കരുത്, ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ കൂന്തള് ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ഇനി നമുക്കതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള, കുറച്ച് കറിവേപ്പില, 2 തക്കാളി, ഇത് മല്ലിയിലയും പുതിനയിലയും ഉണക്കി പൊടിച്ചതാണ്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയുടെ പേസ്റ്റാണ്, അതാണ് ഇതിൻ്റെ ഒരു വേറൊരു സ്പെഷ്യാലിറ്റി ഈ ഒരു ബിരിയാണിയുടെ. പിന്നെ ഇതാ നമ്മുടെ തൈര്. ഇനി നമ്മൾ നമ്മുടെ സ്ക്വിഡ് ഫ്രൈ ആക്കിയ ഓയിലിൽ തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ സവാളയും കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചെറിയ ഉള്ളിയും അതുപോലെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞു വെച്ചത്, ഇവയെല്ലാം ഒരുമിച്ച് എണ്ണ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വേവിപ്പിക്കാം. ഇപ്പോൾ റൈസ് ഇവിടെ ഞാൻ കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം, തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനായിട്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല, പിന്നെ വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്. അപ്പോൾ നമ്മളിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പച്ചമുളകും കുരുമുളക് പൊടിയുടെയും എരിവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 1 teaspoon ലെമൺ ജ്യൂസ്, നമ്മുടെ നാരങ്ങാ നീരൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സ്ക്വിഡ്, അത് നമ്മുടെ കണവയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസായിട്ട് ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ ദം ചെയ്യുന്നില്ല ഇവിടെ. ഇപ്പോൾ നമ്മൾ മസാലയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ഈ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കാഷ്യൂ നട്ട്സും അതുപോലെ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1-5 minutes ഒന്ന് ചൂടാക്കുക. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് 1/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഈ ഒരു ബിരിയാണി നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള കൂന്തൽ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസായിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോയും മറ്റു എല്ലാ വീഡിയോസും ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.